ഹായ് എന്നാണോ ഇന്ന് നമ്മൾ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയത് കേട്ടോ. കുറേ നാളായല്ലോ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഒരു വെറൈറ്റി പരിപാടി എന്താണെന്ന് ആലോചിക്കുന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് മുള വെട്ടിയിട്ട് ഈ തോട്ടിൽ കൂടെ ഒരു ചങ്ങാടം ഉണ്ടാക്കി അങ്ങ് പോകാൻ പോവാം, തോട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. കൂടുതൽ രണ്ട് ഭ്രാന്തന്മാരുടെ ഉണ്ട്, അവരവിടെ മുളയൊക്കെ വെട്ടി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കാഴ്ചകളിൽ എക്സൈറ്റഡ് ആണ്, അടിപൊളി പരിപാടിയായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്താവും ഏതാവും ഒന്നും ഒരു പിടിയില്ല, ഫുൾ പരീക്ഷണമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ നോക്കാമോ? അപ്പോൾ അതുപോലെ ടോണിയുണ്ട്, ധനേഷ് ഉണ്ട്. ധനേഷിനെ പരിചയമില്ലായിരിക്കും, ധനേഷ് പുതുമുഖമാണ്, നമ്മുടെ കമ്പനിക്കാരനാണ്. വഴിയെ പരിചയപ്പെടാം. ഫുൾ ഓൺ അല്ലേ? ഫുൾ ഓൺ ഫുൾ ഓൺ. അതെ, ഇറങ്ങുമ്പോൾ അറിയാം ഓണാണോ ഓഫാണോ. ആനുവലേ, അവരുണ്ടും അത് നേരെയാണോ? നോക്കാലേ ടോണി, ഇത് നല്ല സ്ട്രൈറ്റ് ആ, ഇത് കേട്ടോ. ആ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നേ. കനത്ത പണിയിലാണ്, കുറച്ച് പീസുകൾ റെഡി ആയിട്ടുണ്ട്, ബാക്കിയുള്ള വെട്ടിക്കൊണ്ടിരിക്കുന്നു. ടോണി ചങ്ങാടത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എങ്ങനെയാവും അറിയത്തില്ല, എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ്. ഏറെക്കുറെ നമ്മുടെ പണി പകുതിയായി എന്ന് പറയാറായിട്ടില്ല, എന്നാലും ഏറെക്കുറെ കുറേ ആയിട്ടുണ്ട്. കൈയെല്ലാം പൊട്ടി, കയറിട്ട് വലിച്ച് എല്ലാവരും മടുത്തു പോകൊണ്ട് റെസ്റ്റ് എടുക്കുക. കണ്ടോ നമ്മുടെ ഐറ്റം ഉടമ്പടി ആയിരുന്നു, ബാക്കിയൊക്കെ കെട്ടാനുണ്ട്. അങ്ങനെ നമ്മുടെ ചങ്ങാടം ഏറെക്കുറെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഒരാൾ ഫുഡ് മേടിക്കാൻ പറ്റുന്ന ഉടനെ തന്നെ അവിടെ പരിപാടി തുടങ്ങും, യാത്ര തുടങ്ങും. അതാകുമ്പോൾ തകർത്തേക്കാം. എവിടെ വരെ പോകുന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് വലിയ പ്ലാനുകളൊക്കെയാണ്. ഇത് സക്സസ് ആവുകയാണെ അടുത്ത വലിയ പരിപാടി പ്ലാൻ ചെയ്യുക. ഓക്കെ തോണി കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ടോണി എന്താ നമ്മുടെ ഈ പരിപാടിയെ പറ്റി എന്നാ പറയാനുള്ളത്? ഈ സംഭവം കണ്ടിട്ട് ഇതുപോലെ ഇനി ആരെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ചെയ്തതായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? തോന്നില്ല. എന്തായാലും ഒരു പുതിയ അനുഭവമായിരിക്കും നമുക്കും കാണുന്നവർക്കും അല്ലേ? അതെ, ഇതിപ്പോ എന്തായാലും ആയാലും ഇല്ലെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണല്ലോ വലുത്. ഇല്ല, നമുക്ക് ഇത്രയും ഒരു ചങ്ങാടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചു നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ? ചുമ്മാ കുറച്ച് കയറും, ഒരു വാക്കത്തിയും, ഒരു വാളും വാളും, ബാക്കിയല്ല ഇവിടെ പ്രകൃതി തന്നെ, ബാക്കിയല്ല ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെ. അല്ല, ഇതിന് ടൂറിസം സാധ്യത കാണുന്നുണ്ടോ ടോണി? കാണുന്നുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിച്ച സംഭവം. ഇതുപോലെ ആൾക്കാർക്ക് അഡ്വഞ്ചറസ് ആയിട്ട് വെള്ളമുള്ള സമയത്ത് തോട്ടിക്കൂടെയൊക്കെ
പുറത്തുള്ളാൾക്കാർക്ക് ഭയങ്കര അനുഭവമായിരിക്കുമല്ലേ നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ പോകാൻ. പിന്നെ അല്ലേ, ഒന്നാമത് പാലായിൽ ഇതുപോലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ പുറത്തൊക്കെ റിവർ റാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാലും മീനച്ചിലാറ് വരെ, ഇവിടുന്ന് മീനച്ചിലാറ് വരെ ഒരു സംഭവം അടിപൊളിയാണ്. ഏഴച്ചരിത്തു കൊണ്ട് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് നോക്കാം അല്ലേ. തോടല്ല ശരിക്കും, ഇത് മീനച്ചിലാറിനോട്ട് ചെന്ന് അതിന്റെ ഒരു ഇതായിട്ട് ഇവിടുന്ന് ആരംഭം. അതെ അതെ, നമുക്ക് നോക്കാം, നമ്മൾ ഇതിനൊരു തുടക്കമായാലോ. നമുക്കിന്ന് പോയിട്ട് വേണം, എങ്ങനെയുണ്ട് നോക്കാം. അതെ അതെ അതെ, ടോണിയൊക്കെ എക്സൈറ്റ്മെന്റിലാണ്. ധനേഷ് നമുക്ക് വെള്ളമൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്, ഫുഡൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊറോണ വെട്ടിയിട്ട് തടഞ്ഞിരിക്കുക. ടോണി അത് കയറി തട്ടിവിടാന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. ഏത് ആ മുകളിൽ ആ തടഞ്ഞിരിക്കുന്ന കേട്ടോ. ഓക്കെ അല്ലേ, വെൽ ഡൺ. നമ്മുടെ വള്ളം റെഡി ആയിട്ടുണ്ട്, ചങ്ങാടം റെഡി ആയിട്ടുണ്ട്. അവസാന മിനിക്കോണിയിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിപ്പിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിന്റെ പണിപ്പുരല്ല, പ്ലാറ്റ്ഫോം. നമ്മളൊരു താജ്മഹൽ പണിയുന്നു ഇതിന്റെ അകത്ത്. കണ്ടോ, പൊളി സാധനം കണ്ടോ. ഞങ്ങൾ മൂന്ന് എഞ്ചിനീയേഴ്സ് കൂടി ഇത്രയൊക്കെ ഉണ്ടാക്കി അല്ലേ. ഇനി ഇത് നീറ്റിൽ ഇറക്കി കഴിയുമ്പോൾ അറിയാം എങ്ങനെയാവുന്നുള്ളത്. നമ്മൾ തറക്കൂലേ പൊളേ. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ, സംഭവം ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ഷേപ്പൊക്കെ ഉണ്ട്. വെള്ളത്തിൽ ഇറക്കാൻ മുങ്ങിപ്പോവെന്നുള്ളതാണ്, കണ്ടാൽ മതി. അതെ, ഹൊയ് 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 ഹൊയ്. ഡെമോ ഒക്കെ ഓക്കെ, ഡെമോ ഒക്കെ പക്കയാ. സിമുലേറ്റർ ഓക്കെ. ഇനിയിപ്പോ സംഭവം വെള്ളത്തിൽ ഇറക്കിയാ മതി. ഇങ്ങനെ ഒറ്റ പോക്കാ, കുത്തി കുത്തി പോക്കാ പോലെ ടോണി. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിട്ട് കാണാം കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് പോയി ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ അല്ലേ, പോണല്ലേ. എന്നാ കഴിക്കാല്ലേ, ബിരിയാണി പാഴ്സന് മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് വിട്ടേക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കപ്പല് നീറ്റിലിറക്കും കേട്ടോ. പയ്യ പയ്യ, എടാ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ്. നമ്മുടെ കപ്പല് നീറ്റിലിറക്കുന്നു. ഈ സൈഡിലാ കല്ല് ഉരുള് അത് പൊടിഞ്ഞു പോയി. അതാ ടോണിക്ക് വെയിറ്റ് കൂടുതലുണ്ടോ ടോണി? ജസ്റ്റ് എടുത്തു വിട്ടാ മതി. നമ്മളില്ലാതെ പൊങ്ങി കിടക്കുന്നുണ്ട്, നമ്മൾ കയറി കഴിയുമ്പോ അവസ്ഥ തന്നെയാണോ? ഏതാണ്ട് കയറിക്കണോ ധനേഷ്? നിരുന്നേടാ ധനേഷ്, നിരുന്നേടാ ടോണി. കുഴപ്പമില്ല, കയറുണ്ട്, കുഴപ്പമില്ല, കയറിക്കോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ടോണി കയറിയിരുന്നേ, ടോണി കയറിയിരുന്നേ, ടോണി കയറിയിരുന്നേ. രണ്ടു പേർക്ക് കയറിയിരിക്കാമോ? ഒരാളുടെ കയറിയാത്ത അവസ്ഥ തരാമോ? ടോണി അവിടെ കയറിയില്ല. ടോണി ഓക്കെ അല്ലേ. എടാ ഞാനിവിടെ കയറുന്ന താഴുവോ? നീങ്ങത്തില്ല, നീങ്ങത്തില്ല. ഇപ്പൊ ഞാൻ എവിടെ കയറിയിരിക്കും?
നോക്കാലേ. ഓക്കെ സംഭവം സെറ്റ് ആണെന്ന് തോന്നുന്നു, ഞങ്ങൾ തുടങ്ങാം കേട്ടോ പരിപാടി. ഓക്കെ അല്ലേ? ഇനി ആ ശരിക്കുള്ള അംഗം കേട്ടോ. അപ്പൊ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണുള്ള റിവ്യൂ കമന്റ് ആയിട്ട് തരണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു നമ്മുടെ ചാനൽ കാണുന്ന 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ. അപ്പം സബ്സ്ക്രിപ്ഷൻ കൂടുവാണെങ്കിൽ പരിപാടി ഗംഭീരമാവും, അതുപോലെ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. യാത്രയായി.